ഉലുഹിയത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്. സദഖകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രതിഫലാർഹമായ ഒരു ഇബാദത്താണ് ഉലുഹിയത്ത്. ചില ഇമാമുകൾ ഉലുഹിയത്ത് നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമാകാൻ മാത്രം സവാബ് മഹത്വം ഉലുഹിയത്തിനുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഉലുഹിയത്ത് ഒറ്റക്കായും ഏഴിൽ കൂടാത്ത ആളുകൾ പങ്കുചേർന്നുകൊണ്ടും അറിവ് നടത്തുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. ആട് ഒഴികെയുള്ള ഉലഹിയത്തിന് പറ്റാവുന്ന മൃഗങ്ങളിൽ ഏഴിൽ കൂടാത്ത ആളുകൾക്ക് പങ്കുചേരാവുന്നതാണ്. ഏഴിൽ ഒന്ന് എൻ്റേതാണ് എന്ന് പറയാവുന്ന രൂപത്തിൽ പങ്കുകാർക്ക് ഷെയറുകാർക്ക് ഒരു മൃഗം നിർണയിക്കപ്പെടേണ്ടതുണ്ട്. ആ ഏഴാളുകളും നെയ്യത്ത് ചെയ്തതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഏഴിൽപ്പെട്ട ഒരാളെ എല്ലാവർക്കും വേണ്ടി നെയ്യത്ത് ചെയ്യാൻ ഏൽപ്പിച്ചതിന് ശേഷം മാത്രം, ഏഴിൻ്റെ പുറത്തുള്ള ഒരാളാണ് അറുക്കുന്നതെങ്കിൽ ഏഴാളുകളും ഒറ്റക്കൊറ്റക്ക് നെയ്യത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ ഏഴാളും കൂടി പുറത്തുള്ള അറവ് നടത്തുന്ന ആളെ നെയ്യത്ത് ചെയ്യാൻ ഏൽപ്പിക്കുകയോ വേണം. അത് നിർബന്ധമാണ്. നെയ്യത്ത് ഇല്ലാതെ, അതായത് സുന്നത്തായ ഉലുഹിയത്ത്, സുന്നത്തായ ഉലുഹിയത്തിന് നെയ്യത്ത് നിർബന്ധമാണ്. നെയ്യത്തില്ലാതെ സുന്നത്തായ ഉലുഹിയത്ത് ശരിയാവുകയില്ല. അപ്പോൾ പങ്കുകാരുടെ അനുമതിയില്ലാതെ, നെയ്യത്തിനും അനുമതിയില്ലാതെ, പങ്കുകാർ സ്വന്തമായി നെയ്യത്ത് ചെയ്യാതെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അറവ് നടത്തിയാൽ ആർക്കും ഉലഹിയത്ത് ലഭിക്കാത്ത ഒരു സാഹചര്യം വരും. ക്യാഷ് മുടക്കിയവനും ഉലഹിയത്ത് കിട്ടൂല, കാരണം നെയ്യത്ത് ഇല്ല. നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് നെയ്യത്ത് ചെയ്യാൻ അവകാശവും ഇല്ല, അനുമതിയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഉലുഹിയത്ത് കിട്ടാതെ ഒരു നഷ്ടക്കച്ചവടമായിട്ട് മാറും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു കാര്യവും നെയ്യത്ത് ഇല്ലാതെ ശരിയാവുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പതിനായിരവും 50,000 ഒക്കെ മുടക്കിയിട്ട് ഉലുഹിയത്തിൻ്റെ മൃഗം വാങ്ങുകയും അല്ലെങ്കിൽ ഷെയറു കൂടുകയുമൊക്കെ ചെയ്ത് നമുക്ക് ഉലുഹിയത്ത് എന്ന് പറയുന്ന സുന്നത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ വിഷമം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ സംഘടിത ഉലുഹിയത്തിൽ ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഖൈറിൽ സഹായിക്കുക, നന്മയിൽ ആളുകളെ സഹകരിപ്പിക്കുക എന്ന ഒരു ദൗത്യം മാത്രമാണ് അവർക്കുള്ളത്. നെയ്യത്ത് ചെയ്യാനോ അനുമതിയില്ലാതെ അറവ് നടത്താനോ ഷെയറുകാരുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി വിതരണം നടത്താനോ ഒരനുമതിയും നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഇല്ല. ഉലുഹിയത്തിൻ്റെ പൂർണ്ണമായ വിതരണാവകാശം, അതിൻ്റെ മറ്റു എല്ലാ അവകാശങ്ങളും ഉലുഹിയത്തിൻ്റെ ഉടമകൾക്കാണ്, ഉലുഹിയത്തുകാർക്കാണ്. അത് ഒന്ന് സ്വന്തമായി അറുക്കുന്നതാണെങ്കിലും
കൂട്ടമായി ഏഴിൽ കൂടാത്ത ആളുകൾ ഒരുമിച്ചുകൂടി അറുക്കുന്നതാണെങ്കിലും പൂർണ്ണമായിരിക്കുന്ന അവകാശം ഉലഹിയത്തുകാർക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ കാര്യം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടു വേണം ചെയ്യാൻ. ആട് അല്ലാത്ത ഒരു മൃഗത്തിൽ ഏഴാളുകൾക്ക് വരെ പങ്കുചേരാം. ഒരു മൃഗത്തിൽ ഏഴിൽ കൂടാൻ പാടില്ല, ഏഴിൽ കുറയുന്നതിന് കുഴപ്പമില്ല. എട്ടാളുകൾ കൂടിയിട്ട് ഒരു മൃഗത്തിനെ വാങ്ങിയാൽ ആർക്കും ഉലഹിയത്ത് കിട്ടാത്ത ഒരു സാഹചര്യം വരും. 14 ആളുകൾ കൂടിയിട്ട് 2 എണ്ണം വാങ്ങിയാലും, 21 ആളുകൾ കൂടിയിട്ട് 3 എണ്ണം വാങ്ങിയാലും ആർക്കും ഉലഹിയത്ത് ലഭിക്കാത്ത ഒരു സാഹചര്യം വരും. പലയിടത്തും നടക്കുന്ന ഒരു രൂപമാണിത്. 7 ആളുകൾ, 14 ആളുകൾ, 21 ആളുകളൊക്കെ കൂടിയിട്ട് ആനുപാതികമായ മൃഗങ്ങളെ അങ്ങ് വാങ്ങും. ഒരു മൃഗത്തിന് ഒരു പക്ഷേ 50,000 ആയിരിക്കും വില, മറ്റേ മൃഗത്തിന് 70,000 ആയിരിക്കും വില, മറ്റൊരു മൃഗത്തിന് ഒരു പക്ഷേ 100,000 ആയിരിക്കും വില. ഈ 3 മൃഗത്തിനും കൂടിയുള്ള വില തുല്യമായി പങ്കിട്ട് 21 ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു സമ്പ്രദായം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. 3 മൃഗങ്ങൾ ഇവിടെയുണ്ട്, 21 ആളുകളേ ഉള്ളൂ. പക്ഷേ ഈ 21 ആളുകളിൽ നിന്ന് ഒരാൾക്ക് 7/1 ഈ പോത്തിൻ്റെ 7/1 എൻ്റേതാണ്, അതല്ലെങ്കിൽ ആ കാളയുടെ 7/1 എൻ്റേതാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. ചന്തയിൽ പോയിട്ട് 3 കാളയെ വാങ്ങുകയാണ് വ്യത്യസ്തമായിരിക്കുന്ന വില. എന്നിട്ട് നേരത്തെ തീരുമാനിച്ച 21 ആളുകൾ അതിൻ്റെ ക്യാഷ് എല്ലാവരും സമമായ രൂപത്തിൽ ഓഹരി ചെയ്ത് ഏൽക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 എണ്ണത്തിൽ നിന്ന് ഒരു മൃഗത്തിനെ 7 ആളുകൾക്ക് നിർണയിച്ച് കൊടുക്കുന്നില്ല, കൊടുത്തിട്ടില്ലെങ്കിൽ 21-ൽ ഒരു വിഹിതം എൻ്റേതാണ്, അതല്ലെങ്കിൽ 14-ൽ ഒരു വിഹിതം എൻ്റേതാണ് എന്ന് മാത്രമേ ഈ പങ്കുകാർക്ക് പറയാൻ പറ്റുന്നുള്ളൂ, അവകാശപ്പെടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 21 ആളുകൾക്കും ഉലഹിയത്ത് ലഭിക്കാതെ പോകുകയാണ്, 14 ആളുകൾക്കും ഉലഹിയത്ത് ലഭിക്കാതെ പോകുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ സംഘമായി വാങ്ങുമ്പോൾ, കൂട്ടമായി വാങ്ങുമ്പോൾ 7 ആളുകൾക്ക് ഒരു മൃഗത്തിനെ നിർണയിച്ചു കൊടുക്കുകയും ആ മൃഗത്തിൻ്റെ 7/1 എൻ്റെ ഉലുഹിയത്താണ്, അത് അറിവ് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അർദിൻ്റെ നിയ്യത്ത് ചെയ്യാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഷെയർ ഉടമകൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ആർക്കും ഉലുഹിയത്ത് ലഭിക്കാത്ത ഒരു സാഹചര്യം വരും. അങ്ങനെ ഉലുഹിയത്ത് നഷ്ടപ്പെടുത്താതെ വേണം അത് ശ്രദ്ധിക്കാൻ. ഇനി മറ്റൊരു കാര്യം, സുന്നത്തായ ഉലുഹിയത്തിന് നെയ്യത്ത് നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നേർച്ച ഉലുഹിയത്തുണ്ടാകും. ഒരു മൃഗത്തിനെ നിർണയിച്ചിട്ട് ഇതിനെ ഞാൻ ഉലുഹിയത്തറുക്കാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഉലുഹിയത്താക്കി, അതല്ലെങ്കിൽ ഇത് എൻ്റെ ഉലുഹിയത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു നിശ്ചിത മൃഗത്തിനെ നേർച്ചയാക്കിയാൽ തൊട്ടടുത്ത് വരുന്ന ബലിപെരുന്നാളിന് അതിനെ അറുക്കൽ നിർബന്ധമാണ്. അതിന് വയസ്സ് തികഞ്ഞാലും തികഞ്ഞിട്ടില്ലെങ്കിലും, ന്യൂനതകൾ വല്ലതും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, തൊട്ടടുത്ത് വരുന്ന ബലിപെരുന്നാൾക്ക് അതിനെ അറുക്കൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള നേർച്ച മൃഗത്തിന് നെയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല, നെയ്യത്ത് ചെയ്യൽ സുന്നത്താണ് ഉള്ളത്. അങ്ങനെയുള്ള മൃഗത്തിനെ സംഘടിത ഉലുഹിയത്ത് അറുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആ മൃഗത്തിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ ഉലുഹിയത്തുകാരൻ സ്ഥലത്തില്ല, ആ ഉലുഹിയത്തുകാരൻ്റെ സമ്മതവുമില്ല, ആ രൂപത്തിൽ ആ നേർച്ച മൃഗത്തിനെ അറവ് നടത്തിയാൽ അവിടെ ശരിയാകുന്ന രൂപവും ഉണ്ട്, ശരിയാവാത്ത രൂപവും ഉണ്ട്. നെയ്യത്ത് ആവശ്യമില്ലാത്തതുകൊണ്ട്
ആ മൃഗത്തിനെ മറ്റുള്ളവർ അറുത്തു. അതിൻ്റെ വിതരണം ആ നേർച്ചയാക്കിയ വ്യക്തി ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ഉലുഹിയത്ത് ശരിയാകും, അതിന് കുഴപ്പമില്ല. മറിച്ച് ഉലുഹിയത്തുകാരൻ്റെ നേർച്ചയാക്കിയ ആളുടെ സമ്മതം ഇല്ലാതെ, അറിവില്ലാതെ സംഘടിതമായ ഉലുഹിയത്ത് ഓരോന്നിനെയും മറുക്കുന്ന കൂട്ടത്തിൽ ഇതിനെയും മറുത്തു. അതായത് നേർച്ചയാക്കിയ ആൾ സ്ഥലത്തില്ല, അയാളുടെ സമ്മതമില്ല, അനുമതിയില്ല. സംഘാടകർ ആ നേർച്ചയാക്കപ്പെട്ട ഉലുഹിയത്തിനെ അറുത്തു. ഈ ഉലുഹിയത്ത് നേർച്ചയാക്കിയ വ്യക്തി അതിൻ്റെ വിതരണം ഏറ്റെടുത്തതുമില്ല, വിതരണത്തിന് അയാൾ എത്തിയതുമില്ല, അയാൾ വിതരണത്തിൽ പങ്കു ചേർന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ അവിടെ സംഘാടകർക്കോ അറുത്ത വ്യക്തിക്കോ മറ്റാർക്കെങ്കിലുമോ എത്രത്തോളം ഈ നേർച്ചയാക്കിയ വ്യക്തിക്ക് വരെ അത് ഉലുഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല. പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുക? നേർച്ചയാക്കിയവൻ്റെ സമ്മതമില്ലാതെ മറ്റാരെങ്കിലും, അതാരാണെങ്കിലും ശരി, അറുക്കുകയും ഇയാൾ വിതരണം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആരാണോ അറവ് നടത്തിയത്, അറവിന് ആരാണോ നേതൃത്വം കൊടുക്കിയത്, അയാൾ ഈ നേർച്ച മൃഗത്തിന് പകരമായ വില നേർച്ചയാക്കിയ വ്യക്തിക്ക് കൊടുക്കണം, അത് നിർബന്ധമാണ്. എന്നിട്ട് അയാൾ അതുകൊണ്ട് വേറൊരു മൃഗത്തിനെ വാങ്ങിയിട്ട് അറവ് നടത്തി വിതരണം ചെയ്യണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇനി സംഘടിതമായ ഉലുഹിയത്തിൽ നേർച്ച മൃഗമുണ്ടെങ്കിൽ ആ മൃഗത്തിൻ്റെ മാംസം എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ കൂട്ടിക്കലർത്തിയാൽ നേർച്ച ഉലുഹിയത്ത് ഭക്ഷിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഈ നേർച്ച ഉലുഹിയത്തിൻ്റെ മാംസം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ നേർച്ച ഉലുഹിയത്തിൻ്റെ മാംസം ഭക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഫക്കീർ മിസ്കീനിന് മാത്രമേ നേർച്ച ഉലുഹിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഫക്കീർ മിസ്കീന്മാർ അല്ലാതെ മുതലാളിമാരായ ആളുകൾക്ക് ആർക്കെങ്കിലും നേർച്ചയാക്കപ്പെട്ട ഉലുഹിയത്തിൻ്റെ മാംസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവർ വാങ്ങാൻ പാടില്ല, അവർ ഭക്ഷിക്കാൻ പാടില്ല. അത് പാവപ്പെട്ട ഫക്കീർ മിസ്കീനിന് കൊടുക്കേണ്ടതാണ്. ഇനി അബദ്ധവശാൽ മുതലാളിമാരായ ആളുകൾക്ക് കൊടുക്കുകയും അതവർ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു പകരമായിട്ട് മാർക്കറ്റിൽ നിന്ന് അത്രയും തൂക്കം മാംസം വാങ്ങിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് അത് വിതരണം ചെയ്യൽ നിർബന്ധമാണ്. സുന്നത്തായിരിക്കുന്ന ഉലുഹിയത്ത് മുതലാളിമാരായ ആളുകൾക്ക് കിട്ടിയാൽ ആ സുന്നത്തായിരിക്കുന്ന ഉലുഹിയത്തിൻ്റെ മാംസം അവർക്ക് സ്വന്തമായി ഭക്ഷിക്കാം, മറ്റുള്ള ആളുകൾക്ക്, മുസ്ലിമീങ്ങളായിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്യാം എന്നല്ലാതെ സ്വന്തം വീട്ടിലുള്ള പൂച്ചക്കോ കോഴിക്കോ ആടിനോ വരെ ആ സുന്നത്തായ ഉലുഹിയത്തിൻ്റെ മാംസം മുതലാളിമാരായ ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഉലുഹിയത്തിൻ്റെ മാംസം അത് ഫക്കീർ മിസ്കീനിക്ക് മാത്രമേ ഉടമയാകുന്നുള്ളൂ. ഫക്കീർ മിസ്കീൻ അത് അവർക്ക് കിട്ടിയാൽ അതവർക്ക് എന്തും ചെയ്യാം, സ്വന്തമായി ഭക്ഷിക്കാം, മറ്റ് മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിപ്പിക്കാം, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വിൽക്കാം, ആടുകൾക്കോ പൂത്തുകൾക്കോ കോഴികൾക്കോ ഒക്കെ കൊടുക്കാം എന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട്. മറിച്ച് മുതലാളിമാരായ ആളുകൾക്ക് സുന്നത്തായ ഉലുഹിയത്തിൻ്റെ മാംസം ലഭിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഉടമയാകുന്നില്ല, മിൽക്കാകുന്നില്ല, അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം, മറ്റുള്ള ആളുകൾക്ക് ഭക്ഷിപ്പിക്കാം, മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിപ്പിക്കാം. അതവർക്ക് വിൽക്കാനോ മറ്റുള്ള ഈ മൃഗാദികൾക്കൊന്നും കൊടുക്കാനോ പറ്റില്ല. ഈ നിയമങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലുഹിയത്ത് കർമ്മം ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു അഅലമു ബിസ്സവാബ്. ഫലില്ലാഹിൽ ഹംദ്.